കാടും നാടും ഒക്കെ വെട്ടിപ്പിടിച്ച് ഒരു പ്രമാണിയായിട്ട് ജീവിച്ചിരുന്ന ഒരാളായിരുന്നു ചാപ്ര. അതായത് കഥയിലെ ഒരു വില്ലനായിരുന്നു ചാപ്ര. ആരോ ചാപ്രേനെ പിന്നീന്ന് കുത്തി കൊന്നുകളയുന്നു. ഇലക്ഷൻ അടുത്തിരുന്ന ഈ ടൈമിൽ നടന്ന ഈ കൊലപാതകം അത് പോലീസുകാർക്ക് വലിയ തലവേദനയാകുന്നു. ഇനി ആരാണ് പ്രതി? ആ പ്രതിയെ കണ്ടെത്തണം, അത് ഇലക്ഷന് മുന്നേ കണ്ടെത്തണം. എന്തായാലും പോലീസുകാർക്ക് ഇത് വലിയ തലവേദനയാകുന്നു. മാത്രമല്ല ചാപ്രയുടെ രണ്ട് മക്കളും ഇറങ്ങുവാണ് കളത്തിലോട്ട്. തന്റെ അച്ഛനെ കൊന്നത് ആരാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് ചാപ്രയുടെ രണ്ട് മക്കളും ഇറങ്ങുന്നു. അവരും അൽ സൈക്കോയാണ്. അത് പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതിനിടയിലാണ് നമ്മുടെ കഥാനായകൻ നിഷ്കളങ്കനും ശാന്തനുമായിട്ടുള്ള നമ്മുടെ കഥാനായകൻ ഈ സ്റ്റേഷനിൽ ജോയിൻ ചെയ്യാനായിട്ട് ഇവിടേക്ക് എത്തുന്നത്. എന്തായാലും പിന്നീട് നടക്കുന്ന അടി ഇടി വെടി മയം തന്നെയാണ് തീർച്ചയായിട്ടും സിനിമ. അപ്പോൾ സിനിമയുടെ കൂടുതൽ വിശേഷങ്ങൾ നോക്കാം, എന്താണ് സിനിമ തന്ന അനുഭവം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അതിനോട്ട് പോകുന്നതിന് മുന്നേ, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കണ്ട ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഇടാനായിട്ട് മറക്കരുത്. എങ്കിൽ മാത്രമേ ഇതുപോലെ റിലീസാവുന്ന സിനിമയുടെ വിശേഷങ്ങളും അല്ലെങ്കിൽ ചെറിയ സിനിമയിൽ നല്ല സിനിമകളൊക്കെ നിങ്ങളോട് എത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കത്തുള്ളൂ. കൂടാതെ ലൈക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൂടി ഒന്ന് പരിഗണിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമസ്കാരം, മൂവീസ് റൗണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2024, അതായത് ഈ വീക്കെൻഡിൽ പുറത്തു വന്ന ഒരു മലയാള ചിത്രം അഞ്ചക്കള്ളക്കോക്കൻ. അപ്പോൾ ആ സിനിമയുടെ വിശേഷങ്ങളാണ് നോക്കുന്നത്. ഉല്ലാസ് ചെമ്മനാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വിഗിൽ വേണു, ഉല്ലാസ് ചെമ്മനും കൂടെ കൂടിയിട്ടാണ് സിനിമയ്ക്ക് കഥ എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ എഴുതി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ കാണാൻ പോകുക എന്നുള്ളതായിരുന്നു ഒരു പ്രശ്നം. കാരണം അധികം തിയേറ്ററുകളിൽ സിനിമ ഇല്ലായിരുന്നു. അതുകൊണ്ട് അല്പം എഫേർട്ട് എടുത്ത് 19 കിലോമീറ്ററൊക്കെ പോയിട്ടാണ് സിനിമ കണ്ടത്. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ആക്ഷൻ ത്രില്ലർ എക്സ്പീരിയൻസ് തന്നെയാണ് തീർച്ചയായിട്ടും സിനിമ എനിക്ക് തന്നത്. എന്തായാലും സിനിമയിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കുറേ കാര്യങ്ങൾ അത് തന്നെ ആദ്യം ഒന്ന് നോക്കാം. ശേഷം മൊത്തം സിനിമ തന്ന അനുഭവം എന്താണെന്ന് ഞാൻ പറയാം. സിനിമയുടെ ആ ഒരു സ്ക്രീൻ പ്ലേ അത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. രണ്ടാം പകുതിയിലോട്ട് വരുമ്പോൾ എല്ലാ സീനുകളിലും അല്ല, ചില സീനുകളിലോട്ടൊക്കെ വരുമ്പോൾ ആദ്യം ഒന്ന് കാണിക്കും, പിന്നെ അതിലോട്ട് വരും. അതായത് മെയിൻ സസ്പെൻസ് ഒക്കെ റിവീൽ ചെയ്യുന്ന ആ ഒരു ടൈമിലോട്ട് വരുമ്പോൾ അതെനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അല്ലെങ്കിൽ ആ ഒരു ക്യൂരിയോസിറ്റി നിലനിർത്തി അങ്ങനെ അത് അങ്ങനെ കാണിച്ചതുകൊണ്ട് ആ ഒരു ക്യൂരിയോസിറ്റി നിലനിർത്തി എന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയത്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ പറയുകയാണെങ്കിൽ മണികണ്ഠൻ, അദ്ദേഹമാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അതും ഓവറോൾ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വർക്കും അതും ഗംഭീരം. കാരണം ഒരു ഷാപ്പിൽ നടക്കുന്ന ഒരു ഫൈറ്റ് സീനൊക്കെ കാണിക്കുന്നുണ്ട്, അവിടെ മ്യൂസിക്കിന് നല്ല രീതിയിൽ സപ്പോർട്ടുണ്ട്. ആ മ്യൂസിക് സപ്പോർട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വർക്ക് അവിടെ നമുക്ക് നല്ല രീതിയിൽ കാണാം. ആ സീനൊക്കെ നല്ല രീതിയിൽ ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരുന്ന സീൻ തന്നെയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ എന്തായാലും മനസ്സിലാവും അടിപൊളിയായിട്ട് വന്നൊരു സീനായിരുന്നു അതൊക്കെ, ആ ഒരു ഫൈറ്റ് സീനൊക്കെ. ആക്ഷൻ കോറിയോഗ്രാഫി അല്ലെങ്കിൽ ആക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വർക്കായാലും അതും ഗംഭീരം എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഇത് കംപ്ലീറ്റ്ലി ഒരു ആക്ഷൻ സിനിമയാണ്. സോ അതും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. ഇനിയിപ്പോൾ പറയുമ്പോൾ ഓവറോൾ സിനിമാറ്റോഗ്രാഫി അതും ഗംഭീരം, ഒന്നും മോശം എന്ന് പറയാനില്ല. കാരണം ചില സീനൊക്കെ കാണുമ്പോൾ മഞ്ഞുമൽ ബോയ്സ് നമ്മൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ നമുക്ക് കണ്ടില്ല ആ പ്രകൃതിയുടെ മനോഹാരിത എന്നൊക്കെ പറയുന്ന രീതിയിൽ കുറേ സീനുകളുണ്ടായിരുന്നു. ഈ സിനിമയിലും അങ്ങനെയുണ്ട്, അതും നന്നായിട്ട് തന്നെ ചെയ്തു. പിന്നെ ചില കളർ കോഡുകൾ സിനിമയ്ക്കുള്ളിൽ ചില സീനുകളൊക്കെ വരുമ്പോൾ, പ്രത്യേകിച്ച് നൈറ്റ് സീൻ സീക്വൻസുകളൊക്കെ വരുമ്പോൾ ചില കളർ കോഡുകൾ വരുന്നുണ്ട്. അതും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. കാരണം സിനിമയിൽ ഒരു പഴമ നിലനിർത്തുന്നുണ്ടത്. കാരണം സിനിമ കുറച്ചൊരു പഴയ കാലഘട്ടമാണല്ലോ, ആ കാലഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാനായിട്ട് അതിനും സാധിച്ചു എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ രോഹിത്, അദ്ദേഹമാണ് എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത്, നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പല സീനുകൾ കാണുമ്പോഴും നമുക്കതിങ്ങനെ വരും നമ്മളിലോട്ട്, നമുക്കത് മനസ്സിലാക്കും അദ്ദേഹത്തിൻ്റെ വർക്കും സിനിമയിൽ നമുക്ക് കിട്ടും. ഇനി പെർഫോമൻസ് വൈസും ഞാൻ ആരെയും എടുത്തു പറയുന്നില്ല, എല്ലാവരും തകർത്താടി എന്ന് തന്നെ വേണം പറയാനായിട്ട്. ഞാൻ ആരെയും പ്രത്യേകിച്ച് എടുത്തു പറയുന്നില്ല, എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തു. ഇനി മെയിനായിട്ട് അതായത് അതിൻ്റെ സ്റ്റോറി വൈസ് എടുക്കുമ്പോൾ ഇതൊരു സിമ്പിൾ ത്രില്ലറാണ്, ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ല. ചിലപ്പോൾ നമുക്ക് പ്രെഡിക്റ്റബിൾ ആയിരിക്കാം, ചിലപ്പോൾ അൺപ്രെഡിക്റ്റബിൾ ആയിരിക്കാം, പക്ഷേ അതൊന്നുമല്ല കാര്യം. ഇതിൻ്റെ ആ ഒരു പ്രസൻറ്റേഷൻ സ്റ്റൈലാണ്, അതായത് അവതരണ രീതി, മേക്ക് ചെയ്ത് കൊണ്ടുവന്നേക്കുന്ന ആ ഒരു രീതി, അത് തന്നെയാണ് സിനിമേനെ അപ് ടു എൻ്റെ എൻഗേജിങ് ആക്കുന്ന കാര്യം. വ്യത്യസ്തത ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ സിനിമ ഒരു അടിപൊളി ട്രീറ്റ് തന്നെ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതും തിയേറ്ററിൽ തന്നെ കാണണം. കാരണം ടെക്നിക്കലി അത്രത്തോളം സപ്പോർട്ടുള്ളൊരു സിനിമയാണിത്. ടെക്നിക്കലി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ആ രീതിയിൽ എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്ത് സിനിമയ്ക്കുള്ളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല സപ്പോർട്ടുള്ളൊരു സിനിമ തന്നെയാണിത്. അതുകൊണ്ട് തിയേറ്ററിൽ തന്നെ ഇത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കണം. അപ്പോൾ നിലവിൽ സിനിമ തിയേറ്ററുകളിൽ അവൈലബിൾ ആണ്. എല്ലാവർക്കും ഒരേപോലെ തന്നെ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ചിത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊന്നും സിനിമയിൽ അധികമില്ല. എല്ലാവർക്കും ഒരേപോലെ തന്നെ കാണാം. എന്തായാലും ഇതുപോലെയുള്ള ഒരു റിലീസിംഗ് സിനിമ അല്ലെങ്കിൽ ചെറിയ സിനിമയിൽ നല്ല സിനിമ, ഇതിൻ്റെയൊക്കെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും ഞാൻ വരാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി.